നമസ്കാരം. നേപ്പാൾ വീണ്ടും കാവി അണിയുമോ? നേപ്പാൾ ലോകത്തിലെ ഏക ഹിന്ദുരാഷ്ട്രമെന്നുള്ള ആ പദവി വീണ്ടും തിരിച്ചെടുക്കുമോ? ഇന്ന് ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ പരസ്യമായും രഹസ്യമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നേപ്പാൾ ഒരു ഹിമാലയൻ രാഷ്ട്രമാണ്, വളരെ ചെറിയ ഒരു രാഷ്ട്രമാണ്. പക്ഷേ അന്താരാഷ്ട്ര ഭൂപടത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നിരീക്ഷകർ അടയാളപ്പെടുത്തുന്ന ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ. ഇന്ത്യ, ചൈന എന്നീ രണ്ട് വൻകിട ശക്തികൾക്ക്, രണ്ട് വൻകിട ആണവ ശക്തികൾക്കിടയിലുള്ള ഒരു രാജ്യമെന്ന നിലയിൽ വളരെയധികം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള, പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ. ആ നേപ്പാൾ ഇന്ന് വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നേപ്പാളിലെ പ്രധാനമന്ത്രിയായ KP ശർമ്മ ഒലി, അദ്ദേഹം നേപ്പാളിലെ പാർലമെന്റ് പിരിച്ചുവിടാനും നേപ്പാളിൽ ഉടൻ തന്നെ പൊതു തിരഞ്ഞെടുപ്പ് നടത്താനും കഴിഞ്ഞ ദിവസമാണ് നേപ്പാളിന്റെ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകിയത്. ഈ ശുപാർശ അംഗീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ശുപാർശ അനുസരിച്ച് 2021 ഏപ്രിലിൽ നേപ്പാളിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കും. 2022 അവസാനത്തായിരുന്നു യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഒരു വർഷം നേരത്തെ ആ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താണ് OP ശർമ്മ ഒലിയെ കൊണ്ട് ഇത് ജയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ചൈന പ്രേമം തന്നെയാണ് അദ്ദേഹത്തെ ഈ കുഴിയിൽ ചാടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നേപ്പാളിനെ സംബന്ധിച്ച് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത്. ഒന്ന്, നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അന്തഃഛിദ്രങ്ങളും അത് എത്തി നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയുമാണ്. രണ്ട്, നേപ്പാളിൽ ഉയർന്നു വരുന്ന മറ്റൊരു വലിയ രാഷ്ട്രീയ ശക്തിയെക്കുറിച്ചാണ്. രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി എന്ന RPP എന്ന പാർട്ടിയുടെ വലിയ ജനസ്വാധീനം ഇപ്പോൾ നേപ്പാളിലെ മറ്റ് കക്ഷികളെയും വല്ലാതെ പേടിപ്പെടുത്തുന്നുണ്ട്. ഈ RPP ആണ് ഇപ്പോൾ നേപ്പാളിൽ തിരിച്ച് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വലിയ പ്രക്ഷോഭത്തിലേക്ക് നേപ്പാളിനെ കൊണ്ട് എത്തിച്ചത്. അവർ December 27 മുതൽ വീണ്ടും വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ആദ്യം നമുക്ക് നേപ്പാളിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അന്തഃഛിദ്രങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. നേപ്പാൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരുമിച്ച് വന്ന ശേഷമാണ് ഇപ്പോഴത്തെ ഈ അലയൻസ് ഉണ്ടായത്. പ്രചണ്ഡ എന്ന പുഷ്പ കമൽ ദഹൽ എന്ന അദ്ദേഹം നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിന്റെ, നക്സലൈറ്റ് മാവോയിസ്റ്റ് പോരാട്ടത്തിന്റെ ഒരു വലിയ പ്രമുഖനായിരുന്നു. അതേപോലെ പ്രമുഖനായിരുന്നു ഇപ്പോഴത്തെ KP ശർമ്മ ഒലി. ഇവർ രണ്ടുപേരും നയിക്കുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഒരുമിച്ച് വന്ന് ഇപ്പോൾ നേപ്പാളിന്റെ ഭരണം കൈയാളുന്നത്. പ്രചണ്ഡയ എന്നാണ് ഇദ്ദേഹം, പുഷ്പകമൽ, അറിയപ്പെട്ടിരുന്നതെങ്കിൽ KP ശർമ്മ ഒലി മറ്റൊരു വശത്തിന്റെ നേതാവായിരുന്നു. ഈ പ്രചണ്ഡ എന്നും ഒരു ചൈന അനുകൂലിയായിരുന്നു. അദ്ദേഹം ഇന്ത്യ വിരുദ്ധനായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷെ അതിലും വലിയ ഇന്ത്യ വിരുദ്ധത പ്രദർശിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് KP ശർമ്മ ഒലി ശ്രമിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് എത്തിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇന്ത്യയുടെ ചില ഗ്രാമങ്ങൾ നേപ്പാളിന്റെ ഭാഗമായി മാപ്പിൽ അടയാളപ്പെടുത്തുകയും അത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ജനങ്ങളുടെ കയ്യടി നേടാൻ ശ്രമിച്ചു. പക്ഷേ അതിന് വേണ്ടത്ര ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് KP ശർമ്മ ഒലി ശ്രമിച്ചത്. അതിന് അദ്ദേഹത്തിന് ചൈനയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പലപ്പോഴും ചൈനയുടെ രീതികളും ചൈനയുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ചൈനയുടെ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ അംബാസഡറായ ഒരു വനിതയുമായി അദ്ദേഹത്തിന്റെ സൗഹൃദവും, ആ വനിതയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന വാർത്തകളും ഒക്കെ ഇടക്കാലത്ത് മാധ്യമങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്തായാലും പ്രചണ്ഡയേക്കാൾ വലിയ ചൈന അനുകൂലിയാവാനും ഇന്ത്യ വിരുദ്ധനാകാനുമുള്ള KP ശർമ്മ ഒലിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ നടപടികൾ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അദ്ദേഹത്തിന് നിൽക്കക്കള്ളിയില്ല, അദ്ദേഹത്തിന്റെ സ്ഥാനം പോകും എന്നുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം പാർലമെന്റ് തന്നെ പിരിച്ചുവിട്ട് തന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാൻ ശ്രമിച്ചത്. എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും KP ശർമ്മ ഒലിയുടെ ഭരണത്തിനെതിരെ ഒരു വലിയ ജനവികാരം ഉണ്ട് എന്നാണ് നേപ്പാളിലെ ഇപ്പോൾ നടക്കുന്ന സ്ഥിതിഗതികൾ നേപ്പാളിലെ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ചൈന അനുകൂല നിലപാടിന് അപ്പുറം വലിയ തോതിലുള്ള അഴിമതി നേപ്പാളിൽ നടക്കുന്നുണ്ട്. അതേപോലെ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ നേപ്പാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം KP ശർമ്മ ഒലി എന്ന ഇന്ത്യ വിരുദ്ധനായ
ചൈനീസ് അനുകൂല മനോഭാവമുള്ള പ്രധാനമന്ത്രിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രചണ്ഡയെ സംബന്ധിച്ചായാലും കെ പി ശർമ്മ ഒലിയെ സംബന്ധിച്ചായാലും അവർക്കെല്ലാം ഭീഷണിയായി ഉയരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഫാക്ടറാണ്, ആർ പി പി എന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയുടെ വളർച്ചയാണ്. രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നേപ്പാളിലെ നാലാമത്തെ വലിയ കക്ഷിയായി ഉയർന്നു വന്നിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ പുതിയ ഇപ്പോഴത്തെ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അവരുടെ പിന്തുണയും ഈ സർക്കാരിന് ഒരു സമയത്ത് ഉണ്ടായിരുന്നു, പക്ഷേ അവരത് പിന്നീട് പിൻവലിച്ചു. ഈ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി യഥാർത്ഥത്തിൽ വാർത്തകളിൽ വലിയ കാര്യമായി നിറയുന്നത് ഈ ഡിസംബർ 15 മുതൽ ഉള്ള പ്രക്ഷോഭങ്ങളിലാണ്. ആ പ്രക്ഷോഭങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നേപ്പാളിലെ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പങ്കെടുത്തത്. പലരും സ്വമേധയാ എത്തിയവരാണ് എന്ന് ആർ പി പിയുടെ നേതാക്കന്മാർ പറയുന്നു. ഇത്രയും വലിയ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ശക്തിയോ അല്ലെങ്കിൽ വേരോട്ടമോ ഉള്ള പാർട്ടി അല്ല ആർ പി പി. അതുകൊണ്ട് തന്നെ ആർ പി പിയുടെ ഇത്തരം പ്രക്ഷോഭങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും ഇത്രയും അധികം ആൾക്കാർ പങ്കെടുത്തത് രാഷ്ട്രീയ നിരീക്ഷകരെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആർ പി പിയുടെ പ്രധാന ആവശ്യങ്ങൾ? ഒരു പ്രധാന ആവശ്യം നേപ്പാളിൽ വീണ്ടും രാജഭരണം, അത് രാജഭരണം പഴയ രീതിയിലുള്ള രാജഭരണം എന്നുള്ളതിനപ്പുറം രാജാവിനെ മുൻനിർത്തി, രാജാവിനെ ഒരു ഫിഗർ ഹെഡായി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാജഭരണമാണ് ആർ പി പി ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ പ്രധാന ആവശ്യം നേപ്പാളിനെ പഴയതുപോലെ ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം എന്നുള്ള നേപ്പാളിന്റെ പദവി തിരിച്ചെടുക്കുക, ഹിന്ദു രാഷ്ട്രം എന്ന നേപ്പാൾ സ്വയം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. 2017 ഭരണഘടന തിരുത്തിക്കൊണ്ട് നേപ്പാളിനെ ഒരു ഫെഡറൽ സെക്യുലർ രാഷ്ട്രമായി നേപ്പാൾ പാർലമെന്റ്, കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള നേപ്പാൾ പാർലമെന്റ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തെ ഇല്ലാതാക്കി നേപ്പാളിനെ വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. അതേപോലെ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കണം, മതപരിവർത്തനം അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആർ പി പി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ. എന്തായാലും ഈ ആവശ്യങ്ങൾക്കും ആർ പി പിക്കും കാര്യമായ പിന്തുണ, വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ട ഈ പ്രതിഷേധ പ്രകടനങ്ങളിലെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ആർ പി പി ഭരണത്തിലെത്തുക അല്ലെങ്കിൽ ആർ പി പിയുടെ ഈ ആവശ്യങ്ങളെല്ലാം ഉടനടി നടപ്പാക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നടന്നു എന്ന് വരില്ല. കാരണം അതിനുള്ള ഒരു വളർച്ച ആർ പി പിക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. പക്ഷേ ആർ പി പി ഒരു വലിയ ശക്തിയായി മാറുന്നതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു വലിയ സ്വപ്നം, ജനങ്ങൾക്ക് അവർ നൽകിയ വിൽക്കാൻ ശ്രമിച്ച ഒരു വലിയ സ്വപ്നമാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത്. കാരണം മൊണാർക്കി, അവിടെ ഉണ്ടായിരുന്ന രാജഭരണത്തിനെതിരെ കടുത്ത ജനവികാരം ഉയർത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവിടെ പ്രവർത്തിച്ചതും അവിടെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കിയതും. പക്ഷേ ആ രാജഭരണത്തെ കവച്ചുവെക്കുന്ന തരത്തിലുള്ള അഴിമതിയും ഉൾപോരും അന്തഛിദ്രവുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇപ്പോൾ നേപ്പാളിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അത് ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളുടെ ആകത്തുക. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് ആർ പി പിക്ക് വലിയ ജനപിന്തുണ ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവർ ഡിസംബർ 27 മുതൽ വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭത്തിന്, പ്രക്ഷോഭ പരമ്പരയ്ക്ക്, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരമ്പരയ്ക്ക് നേപ്പാളിൽ തുടക്കം കുറിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത വർഷം ഏപ്രിലോടുകൂടിയാണ് നേപ്പാളിൽ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുവരെ നേപ്പാളിലെ രാഷ്ട്രീയം വളരെ കലുഷിതമായിരിക്കും എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം ഒരു വശത്ത് ചൈനയും മറുവശത്ത് ഇന്ത്യയും വളരെ സൂക്ഷ്മതയോടെയാണ് നേപ്പാളിലെ ഓരോ നീക്കങ്ങളും നോക്കിക്കാണുന്നത്. കാരണം ഇരു രാജ്യങ്ങൾക്കും നേപ്പാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ചൈന തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ നിലനിർത്താൻ ശ്രമിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഭരണം ഇന്ത്യക്ക് ഇന്ത്യാവിരുദ്ധ വികാരം ഉയർത്തുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ലതല്ല എന്നുള്ള ഒരു ബോധ്യം ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനും ഉണ്ട്. അതുകൊണ്ട് വരുന്ന മാസങ്ങൾ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ചൈനയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകം തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമസ്കാരം.